കേരളത്തിൽ പ്രതിദിനം പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയ്ക്ക് കോവിഡ് രോഗികളുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ പ്രസ്താവന ഉണ്ടായിരുന്നത് എന്നാൽ മന്ത്രിക്കെതിരെ നിരവധി നേതാക്കന്മാരും മറ്റ് ആരോഗ്യ വിദഗ്ധരും മുന്നോട്ട് വന്നിരിക്കുകയാണ് ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ യാഥാർത്ഥ്യം എന്തെന്ന് ഇപ്പോഴും കേരളത്തിലെ ജനതയ്ക്ക് മനസ്സിലായിട്ടില്ല ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നും ആരോഗ്യ വിദഗ്ധർക്ക് പോലും മനസ്സിലായിട്ടില്ല കേരളത്തിൽ പ്രതിദിനം പതിനായിരത്തിനും ഇടയിൽ കോവിഡ് കേസുകൾ ഉണ്ടാകാൻ പോകുന്നു എന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന ഏവരെയും ഞെട്ടിക്കുന്നത് തന്നെയാണ് രോഗികളുടെ എണ്ണത്തിലെ വർദ്ധനയേക്കാൾ കേരളം നടത്താൻ പോകുന്ന പരിശോധനകളുടെ എണ്ണമാണ് ഞെട്ടിക്കുന്നത് സംസ്ഥാനത്ത് ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിമൂന്ന് വരെ മൂന്ന് പോയിൻറ്റ് ഒന്ന് മൂന്ന് ലക്ഷം ടെസ്റ്റുകൾ നടത്തിയപ്പോൾ പതിനാറായിരത്തി തൊണ്ണൂറ്റഞ്ച് കേസുകളുണ്ടായി ടെസ്റ്റുകളുടെ പ്രതിദിന ശരാശരി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാലാണ് ഒപ്പം തന്നെ ടെസ്റ്റിൻ്റെ പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറയുന്നത് വെറും അഞ്ച് ശതമാനം മാത്രം അഞ്ച് ശതമാനത്തിന് മുകളിൽ പോസിറ്റിവിറ്റി റേറ്റ് നിലനിൽക്കുമെന്ന് കരുതിയാൽ മന്ത്രി പറയുന്ന പ്രതിദിന കണക്കായ പതിനായിരം കേസുകൾ കണ്ടുപിടിക്കണമെങ്കിൽ പ്രതിദിനം ഒന്ന് പോയിൻറ്റ് ഒൻപതഞ്ച് ലക്ഷം ടെസ്റ്റുകൾ നടത്തണം ഇരുപതിനായിരം കേസുകൾ കിട്ടണമെങ്കിൽ ഇത് മൂന്ന് പോയിൻറ്റ് ഒൻപത് ലക്ഷം ടെസ്റ്റുകളാക്കണം ആഗസ്റ്റ് മാസത്തെ ദിവസശരാശരി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാലാണെങ്കിലും കഴിഞ്ഞ രണ്ട് ദിവസമായി മുപ്പത്തി ഒന്നായിരത്തിനടുത്ത് ടെസ്റ്റുകൾ പ്രതിദിനം നടത്തിയിട്ടുണ്ട് അതിൽ പ്രതിദിനം പോസിറ്റിവിറ്റി ശരാശരി എന്ന് പറയുന്നത് വെറും അഞ്ച് ശതമാനമാണ് മന്ത്രി പറയുന്ന കണക്കുകളിലെ ദിനം പ്രതി മുപ്പത്തിരണ്ടായിരം ടെസ്റ്റുകൾ നടത്തുന്നു എന്ന് കരുതിയാൽ പോലും അത്രയും ടെസ്റ്റുകളിൽ നിന്ന് തന്നെ പ്രതിദിനം പതിനായിരം കേസുകൾ കണ്ടുപിടിക്കുന്നു എന്ന് വച്ചാൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് മുപ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് ശതമാനമായി ഉയരണം ഇനി ഇപ്പോൾ നിലവിൽ നടത്തുന്ന പ്രതിദിന ടെസ്റ്റുകളിൽ നിന്നും ഇരുപതിനായിരം കോവിഡ് പോസിറ്റിവിറ്റി കണ്ടെത്തുന്നു എന്ന് വെച്ചാൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി ഫയാശങ്ക ഉളവാക്കുന്ന അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം നിലയിലേക്ക് കുതിച്ചാടും അതായത് ഓരോ എട്ട് ടെസ്റ്റ് നടത്തുമ്പോൾ അഞ്ച് കോവിഡ് കേസ് സ്ഥിരീകരിക്കുന്ന ഫേതിജനകമായ അവസ്ഥ ഇനി അതുമല്ല പോസിറ്റിവിറ്റി റേറ്റ് ഉയർന്ന് പത്ത് ശതമാനത്തിലേക്ക് എത്തിയെന്ന് കരുതുക അപ്പോൾ പതിനായിരം കേസുകൾ കണ്ടുപിടിക്കാൻ ഒരു ലക്ഷം ടെസ്റ്റുകൾ നടത്തണം ഇരുപതിനായിരം കേസുകൾ സ്ഥിരീകരിക്കാൻ രണ്ട് ലക്ഷം ടെസ്റ്റുകളും വേണ്ടിവരും എന്നാൽ ഇന്ത്യ രാജ്യത്ത് ആകെ പ്രതിദിനം നടക്കുന്നത് എട്ട് ലക്ഷം ടെസ്റ്റുകളാണെന്നുള്ള കാര്യം മന്ത്രി ഓർക്കുന്നത് നന്നായിരിക്കും എന്തായാലും എന്താണെന്നറിയില്ല ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പറഞ്ഞ കണക്കുകൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നോക്കിയിട്ടും ഒന്നും ചേരുന്നില്ല ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്